ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെമിസ്. അപ്പം ഇന്നും അടിപൊളി കളക്ഷൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പം അധികം നമുക്ക് ലാഗ് അടിപ്പിക്കാണ്ട് കളക്ഷൻസിലേക്ക് പോവാം. പിന്നെ നിങ്ങൾ ബുക്ക് ചെയ്യണ സമയത്ത് ഞാൻ അഡ്രസ്സ് ചോദിക്കാൻ നേരത്ത് കറക്റ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് അഡ്രസ്സ് സെൻഡ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റൽ വഴി സെൻഡ് ചെയ്യാൻ നേരത്ത് റിസീവറിൻ്റെ പേരെല്ലാം അഡ്രസ്സിലുള്ളതെങ്കിൽ അവർ ചിലപ്പം നിങ്ങളുടെ കയ്യിൽ റിസീവ് ചെയ്യാൻ, അതായത് പോസ്റ്റ്മാനിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പോസ്റ്റൽ വഴിയൊക്കെ അയക്കാൻ നേരത്ത് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള റിസീവറിൻ്റെ പേര് അയക്കണം, അഡ്രസ്സിൽ തരേണ്ട. അതും നല്ല കറക്റ്റ് ഫോർമലായിട്ടുള്ള അഡ്രസ്സ് സെൻഡ് ചെയ്യണം കേട്ടോ. ഇൻ കേസ് അറ്റ്ലീസ്റ്റ് പിൻകോഡിൻ്റെ ഒരു നമ്പറൊക്കെ മാറിയാൽ കൂടി നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് ആയിരിക്കും പാർസൽ പോകണത്. അപ്പോൾ നിങ്ങൾ എന്താണോ അഡ്രസ്സ് തന്നത് ആ ഒരു അഡ്രസ്സിലായിരിക്കും ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അഡ്രസ്സ് സെൻഡ് ചെയ്യുന്ന നേരത്ത് എപ്പോഴും പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കണം, കറക്റ്റ് നല്ല ഫോർമലായിട്ട് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ഓൺലൈൻ ഓർഡേഴ്സിന് അറിയില്ല, വിഷ്വലി കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ടായില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണ മോഡൽ സ്ക്രീൻഷോട്ട് അയക്കാൻ ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. അപ്പോൾ ഓർഡർ ചെയ്യുന്ന നേരത്ത് ഞാൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ. പിന്നെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ്, ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ അറിയാല, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കണം. ഐറ്റം തന്നെ നോക്കിയാൽ കുറച്ച് നല്ല ഹെവി പാർട്ടി വെയർ ആണെങ്കിലും വർക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത്. എടാ, ഫുള്ളി ത്രെഡും ആ ഒരു സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ളൊരു, അതായത് അത്യാവശ്യം ഹെവി വർക്ക് ഉണ്ടെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വർക്ക് കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ നല്ല പ്യുവർ ബ്ലാക്ക് ആണ് കേട്ടോ. മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ്. ഇതിൽ നാല് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. സൈസ് നോർമലി ഡബിൾ എക്സ് എൽ സൈസ് തന്നെയാണ്. ലെങ്ത്ത് 45 inch ആണ് ലെങ്ത്ത് വന്നിട്ടുള്ളത്. പിന്നെ നോക്കിയൊക്കെയാണ്ട റൗണ്ട് നെക്ക് എന്ന് പറയാൻ പറ്റൂല, ഏകദേശം റൗണ്ട് നെക്ക് കട്ടിങ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫ്രണ്ട് പോർഷനിൽ തന്നെ നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു മൈലാഞ്ചി വർക്ക് പോലെയാണ് പോയിട്ടുള്ളത്. അതിൽ തന്നെ ത്രെഡും സ്റ്റോൺ വർക്കും കൂടി നല്ല ഹൈലൈറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ സ്ലീവിലേക്ക് വരാൻ നേരത്തും ആ ഒരു ത്രെഡ് കോമ്പിനേഷൻ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബോർഡറൊക്കെ നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്ക് കോമ്പിനേഷനിലാണ് പോയിട്ടുള്ളത്. പിന്നെ ടു ലെയർ ബോർഡർ പോലെയാണ് നല്ല വൃത്തിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. പിന്നെ സ്ലീവ് സ്ലീവിലും ലൈനിങ് കംപ്ലീറ്റ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ അതിൻ്റെ താഴത്തേക്ക് വരാൻ നേരത്ത് നോക്കിയൊക്കെയാണ്ട ബോർഡറിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ളൊരു നല്ല വൃത്തിയായിട്ടുള്ളൊരു ബോർഡർ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. ഈ ഒരു പോർഷൻ വരെ ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് സാധാരണ നോർമലി പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മെറ്റീരിയലാണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ്. ഇപ്പോൾ ഞാൻ ഡബിൾ എക്സ് എൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ തൊട്ട് താഴുള്ള എക്സ് എൽ ആയിരിക്കും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ താഴത്തേക്ക് ബോർഡർ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് നോക്കിയൊക്കെയാണ്ട ഷോള് ടു സൈഡ് ആ ഒരു സ്കാൽപ്പ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ. കണ്ടാ വൺ സൈഡ് നല്ല ഹെവി ആയിട്ടുള്ളൊരു, അതായത് നല്ലൊരു സെറി വർക്ക് പോലെയാണ് പോയിട്ടുള്ളത് കേട്ടോ. കംപ്ലീറ്റ് ആ ഒരു ത്രെഡും വേറെ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ വൺ സൈഡ് സ്കാൽപ്പ് തന്നെ പോയിട്ടുള്ളത്. പിന്നെ ചെറിയ ചെറിയ വർക്ക് പോയിട്ടുണ്ട്. പിന്നെ അദർ സൈഡ് ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു സ്കാൽപ്പ് വർക്ക് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു പ്രീമിയം ലെവൽ സെറ്റ് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഷോളാണെങ്കിൽ നോക്കി നോക്കി, ചെറിയ ഷോളൊന്നും അല്ല, അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ പൊതിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോൾ തന്നെയാണ് സെറ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നാല് കളേഴ്സ് നമ്മുടെ അടുത്തത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ വളരെ ചെറിയൊരു പ്രൈസിലാണ് കൊടുക്കുന്നത്, 1595 കേട്ടോ. അത് ഹെവി കൺസെപ്റ്റ് ഉള്ളൊരു പാർട്ടി വെയർ സെറ്റാണ് ഈ ഒരു പ്രൈസിൽ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഷോപ്പിലെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1795 കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ്. പുറമേക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഇതിനൊക്കെ ഒരു 2000 എബോവ് ഒക്കെ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്നാണെങ്കിൽ വളരെ ചെറിയൊരു പ്രൈസിൽ, അതും ഓഫർ പ്രൈസിൽ. നോർമലി ഞാൻ ഷോപ്പിൽ അധികം റേറ്റ് ഇടാറില്ല, അതിനേക്കാളും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ റേറ്റിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല നല്ല കളർ ചാർട്ടുകൾ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിലേക്ക് കാണിച്ച സെയിം പാറ്റേൺ തന്നെയാണ്, കളർ മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ സൈസ് ഡബിൾ എക്സ് എൽ എന്ന് പറയണമെങ്കിലും തൊട്ട് താഴെയുള്ള സൈസ് എക്സ് എൽ സൈസ് ഉള്ളവർക്ക് ഷേപ്പ് ചെയ്ത് തന്നെ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് നിൽക്കും. ഞാൻ എല്ലാ വീഡിയോയിലും അത് പറയാറുണ്ട്, ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈവൺ ആയിരിക്കും തൊട്ട് താഴെയുള്ള സൈസ് ആയിരിക്കും. അപ്പോൾ ഇടം ഒന്ന് ഷേപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ഫിറ്റിങ്ങിൽ സൂട്ടബിൾ ആവുന്നുള്ളൊരു നല്ല പ്രൊഡക്റ്റുകൾ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുവിധം ബഡ്ജറ്റ് റേറ്റിലൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു പാർട്ടി വെയർ സെറ്റ് ആണെങ്കിലും കാഷ്വൽ വെയർ സെറ്റ് ആണെങ്കിലും സെമി പാർട്ടി വെയർ സെറ്റ് ആണെങ്കിലും നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒരൊറ്റ വീഡിയോ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം, നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാവുന്ന തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് ഐറ്റംസ് ഒക്കെ തന്നെ ഉണ്ട്, കോഡ് സെറ്റൊക്കെ ഇനിയും നിങ്ങളെ വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അധികം ലാഗ് അടുപ്പിച്ച് അധികം എക്സ്പ്ലനേഷൻ തരാണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പ്രൊഡക്റ്റുകൾ കാണിക്കാം കേട്ടോ. എടാ, അപ്പോൾ ഈ കളേഴ്സിലൊക്കെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഐറ്റം നോക്കി നോക്കി, ഇതൊരൊറ്റ കളറുള്ളും ഹൽദി ഫംഗ്ഷനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണം
ത്രീ പീസസ് സെറ്റ് തന്നെയാണ് കേട്ടോ. മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ്, ത്രീ പീസ് ആണെങ്കിലും ഫ്ലെയർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സൈസ് നമ്മുടെ അടുത്ത് ഒരു ഒറ്റ ഫ്രീ സൈസാണ് വന്നിട്ടുള്ളത്. സൈസ് ഡബിൾ എക്സൽ ഒറ്റ കളർ തന്നെ ഉള്ളൂ. അപ്പോൾ ഹെൽത്തി ഫംഗ്ഷനൊക്കെ ആൾക്കാർ തപ്പി കിടക്കണമെങ്കിൽ ഇതിൻ്റെ ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയർഡ് ആയിട്ടുള്ളൊരു ത്രീ പീസാണ് കേട്ടോ. മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ്, ഫ്രണ്ടിൽ കംപ്ലീറ്റ് പാനൽ കട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ളൊരു 48 inch ആണ്. പിന്നെ നോക്കി നോക്കിയാണ്ട ഒരു വീനെക്ക് ടൈപ്പ് പോലെയാണ് വന്നിട്ടുള്ളത്. നെക്ക് നല്ല ഭംഗിയായിട്ടുള്ളൊരു നെക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ അതിൽ ബോർഡർ പോലെ നല്ലൊരു ഓർണമെൻറ്റ് ടച്ചിൽ തന്നെ വർക്ക് പോയിട്ടുണ്ട്. പിന്നെ സ്ലീവിലും വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. എൻഡിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ളൊരു ത്രെഡ് വർക്കും സീക്വൻസും കൂടെ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. എൻഡ് വരെ ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് പാനൽ കട്ടായതുകൊണ്ടിട്ട് കുറച്ച് വണ്ണുള്ളവർക്ക് കിട്ടാൽ തന്നെ നല്ല ഒതുക്കം കിട്ടും. പിന്നെ ഇതിൽ ബോർഡറും കാര്യങ്ങളൊന്നും ഈ ഒരു പാറ്റേണിൽ വന്നില്ല. ഈ പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിൽ ആ ഒരു പാനൽ കട്ട് കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കി നോക്കേണ്ട പാൻസിന്, കാരണം എൻഡിലേക്ക് ബോർഡറിൻ്റെ ആവശ്യമില്ല. പാൻസിന് എൻഡിലേക്ക് ബോർഡർ വരാൻ നേരത്ത് ആ ഒരു പോരായ്മ ഫില്ലിങ് ചെയ്യണ ഒരു ടൈപ്പിലാണ് അതിൻ്റെ പാൻസ് വന്നിട്ടുള്ളത്. പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ്. പാൻറ്റിലും വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് നോക്കി നോക്കി ഏണ്ട ഷോള് ടൂ സൈഡ് സ്കാൽപ്പ് വർക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഹെവി ബോർഡർ ഷോള് താല്പര്യം ഇല്ലാത്തവർക്ക് പറ്റിയൊരു പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയട്ടെ. അണ്ട നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്കാൽപ്പ് വർക്ക് കോമ്പിനേഷനാണ്. ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട്. ടൂ സൈഡും ആ ഒരു കണ്ടിന്യൂഷൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ചെറിയ ഷോളെന്നല്ല, നല്ല ബിഗ് സൈസ്, നല്ല പാർട്ടി വെയർ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ പ്രത്യേകം പറയേണ്ടത് ഇതിന് സൈസ് ഡബിൾ എക്സൽ ആണെങ്കിൽ തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും സുഖമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റൂടെ. കാരണം ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈവൺ ആയിരിക്കും. അപ്പോൾ ഡബിൾ എക്സ് എൽ ആർ എന്ന് പറഞ്ഞിട്ട് എക്സ് എൽ ആർ പേടിച്ച് എടുക്കാതിരിക്കേണ്ട. ചെറിയൊരു ലൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഷേപ്പ് ചെയ്യുക, ടൈറ്റായി പോകേണ്ടിരുന്നാൽ മതി. അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ 15.95 അപ്പോൾ ഒറ്റ കളറിൽ ഒറ്റ ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര, അതായത് ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാം കേട്ടോ. അടുത്തായിട്ട് നോക്കി നോക്കിയേ, ഇത് ത്രീ പീസ് സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ്, പേസ്റ്റൽ ഷെയ്ഡ്, ഇംഗ്ലീഷ് കളറൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഡബിൾ എക്സൽ എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സൈസ് എക്സലിൻ്റെ സൈസ് ഉള്ളും. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 46 inch ആണ് ലെങ്ത്ത് വന്നിട്ടുള്ളത്. പിന്നെ മെറ്റീരിയൽ ഡയമണ്ട് ജോർജറ്റ് ആണ്, വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ നോർമലി ഡാർക്ക് ഷെയ്ഡൊക്കെ അല്ല അത് കാണിക്കാറുള്ളൂ. അപ്പോൾ ലൈറ്റ് ഷെയ്ഡൊക്കെ താല്പര്യമുള്ളവർക്ക് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കണമെന്ന് മാത്രമുള്ളൂ കേട്ടോ. പിന്നെ നോക്കി നോക്കി റൗണ്ട് നെക്കിലാണ്. അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ത്രെഡ് കളർ കോമ്പിനേഷനും പോയിട്ടുണ്ട്. പിന്നെ സ്റ്റോൺ വർക്ക് ചെറിയ ചെറിയ അണ്ട നല്ല ഭംഗിയായിട്ട് പോയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആ സ്റ്റോൺ വർക്കിൻ്റെ ഭംഗി വേറെ ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവാണ്. അതിൽ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. എൻഡിലേക്ക് ആണ്ട ഒരു നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് കോമ്പിനേഷനും സ്റ്റോൺ വർക്ക് കോമ്പിനേഷനും കൂടി പോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് കോമ്പിനേഷനും പോയിട്ടുണ്ട്. പിന്നെ ബോർഡറിൽ ആ ഒരു സ്ലീവിൻ്റെ അറ്റത്ത് കണ്ട ആ ഒരു ഓൾമോസ്റ്റ് ആ ഒരു ലുക്കിലുള്ള ഒരു ബോർഡർ തന്നെയാണ് അതിൽ കണ്ടിന്യൂറ്റി ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്ത് ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട പാൻസ് വൺ സൈഡ് ഇങ്ങനെ പട്ട പോലെ പോയിട്ടുണ്ട്. വൺ സൈഡ് ഇലാസ്റ്റിക് ആണ്, വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. എൻഡിൽ ബോർഡർ നോക്കി നോക്കിയാണ്ട അത്യാവശ്യം നല്ല ഇടമുള്ള പാൻസ് തന്നെയാണ്. അപ്പോൾ കുഴപ്പമില്ലാണ്ട് എക്സൽ ആയിരിക്കും സൂട്ടബിൾ ആവുന്ന സൈസ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് നോക്കി നോക്കി ഷോള് നല്ല ഭംഗിയായിട്ടുള്ള ഷോൾ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ബോർഡർ വർക്ക് തന്നെ ആ ഒരു എന്താ ഈ ഒരു കോമ്പിനേഷനിലാണ് പോയിട്ടത് ഉള്ളത്. ആ ഒരു മിക്സ് കോമ്പിനേഷനിൽ നിൽക്കാൻ നേരത്ത് നല്ലൊരു മാച്ചിങ് നിൽക്കുന്നുണ്ട്. പിന്നെ എന്താ അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ഷോളാണ്. ടു സൈഡ് സ്കാൽപ്പ് പോയിട്ടുണ്ട്, ചെറിയ ചെറിയ ത്രെഡ് വർക്ക്. ആ ഒരു ടോപ്പിന് എന്താണോ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഷോൾ പോയിട്ടുള്ളത്. പിന്നെ നോക്കി നോക്കിയാണ്ട അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ആയിട്ടുള്ള ഷോളാണ്. 4 corners ഷോർട്ട് എസൽസും വന്നിട്ടുണ്ട്. അപ്പോൾ എക്സൽ ആയിരിക്കും നല്ല സൂട്ടബിൾ ആയിട്ടുള്ള സൈസ് തന്നെയാണ്. നല്ല നല്ല കളർ ചാർട്ടുകൾ ഡിഫറൻ്റ് ആയിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ അതേപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്, 1395. വളരെ പ്രൈസ് കുറച്ചിട്ടിട്ടുള്ളൊരു MRP ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയണത്. നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്നതൊക്കെ 1595 ആവറേജ് റേറ്റാണ് ഷോപ്പിൽ എടുക്കാറുള്ളത്. എന്നാലും അതിലും മാക്സിമം ഞാൻ കുറച്ചിട്ടാണ്, ഒരു ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മൾ പൊതുവേ എല്ലാ വീഡിയോസിലും നിങ്ങളുടെ മുന്നിൽ പറയാറുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. വളരെ ചെറിയൊരു പ്രൈസിൽ നല്ലൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു ഇതൊക്കെ ഒരു ഹെവി കൺസെപ്റ്റ് ടച്ച് ലുക്ക് കിട്ടുകയും ചെയ്യും, ഒരു സെമി അതായത് സെമി പാർട്ടി വെയർ ലുക്ക് കൺസെപ്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വർക്ക് കോമ്പിനേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ചിലവർക്ക് ഓവർ വർക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല, അവർക്കൊക്കെ ഒരു ഫങ്ഷൻ വെയറിനൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇടാൻ പറ്റിയ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളൂ. പിന്നെ പ്രത്യേകം ഞാൻ പറയാറുള്ളത് എല്ലാ വീഡിയോസിലും ഞാൻ എടുത്തെടുത്ത് പറയാറുണ്ട്, ഇതൊരുപാട് പീസുകളൊന്നുമില്ല,
അതായത് ജെനുവിൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ മാത്രം ഇത് ബുക്ക് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളൊരു പരീക്ഷണം പോലെ വേറെ ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചാന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്ത് മാറ്റി വെക്കരുത്. അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തിരക്കിനിടയിൽ അത് വേറെ ആൾക്ക് എടുത്തു കൊടുക്കാനുള്ളൊരു സമയം ഉണ്ടാവില്ല. ഏറ്റവും ലാസ്റ്റ് നമ്മൾ എന്താണ് ഇത് ബുക്ക് ചെയ്ത ഐറ്റംസൊക്കെ ഷഫിൾ ചെയ്തെടുക്കുമ്പോഴായിരിക്കും പേയ്മെൻറ്റ് കിട്ടാത്തവർ ഇത്ര അധികം നമുക്ക് ബാലൻസ് ഉള്ളത് കാണുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് നോക്കാൻ നേരത്ത് നമുക്ക് ഒരുപാട് ലോസ് ഒരു മൊത്തത്തിൽ വരും കേട്ടോ. ഒരൊറ്റ വീഡിയോ തന്നെ അത്യാവശ്യം നല്ല ലോസ് വരും. നമ്മൾ ഒന്നാമത് ചെറിയ മാർജിൻ ഇട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്ക് സെയിൽ ഉദ്ദേശിച്ചിട്ടാണ്. ആ ഒരു സെയിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യണമെങ്കിൽ യാതൊരു അർത്ഥമില്ല. അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നോക്കി നോക്കിയേ ഉണ്ടോ, ഇതും 3-piece set തന്നെയാണ്. മെറ്റീരിയൽ ഡയമണ്ട് ജോർജറ്റ് തന്നെയാണ്. ഡയമണ്ട് ജോർജറ്റ് ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ സൈസ് 2XXL ആണെങ്കിലും അത്യാവശ്യം നല്ല ഹെഡുള്ള ടൈപ്പിലാണ്. ഈ ഒരു ബാഗ് കൊണ്ടിട്ട് നല്ലൊരു ഹെഡും ഉണ്ട്. അപ്പോൾ 2XXL ആരെയൊക്കെ ധൈര്യമായിട്ട് എടുത്തു കേട്ടോ. പിന്നെ വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. കളർ ഒരുവിധമൊക്കെ കോമൺ കളറാണെങ്കിലും അത്യാവശ്യം നല്ല കളേഴ്സായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്കൊരു നല്ലൊരു സെമി പാർട്ടി വെയർ സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒക്കെ ആണെങ്കിൽ ഒരു 46-inch ലെങ്ത്ത് തന്നെ ഉണ്ട്. പിന്നെ നോക്കി നോക്കിയണ്ട, നല്ല ഭംഗിയായിട്ടുള്ള റൗണ്ട് നെക്കിലാണ്. നല്ല യോക്കിലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ത്രെഡും സീക്വൻസ് വർക്കും ത്രെഡൊക്കെ ആ കളർ കോമ്പിനേഷനൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ സ്ലീവ് ആണെങ്കിൽ ഫുൾ ലെങ്ത്ത് അല്ല, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിൽക്കും. എൻ്റെയിലേക്ക് നല്ല വീതിയായിട്ടുള്ള ബോർഡർ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കിയണ്ട, താഴത്തേക്ക് വരാൻ നേരത്ത് എൻ്റെയിലേക്കും നല്ല മൈന്യൂട്ടായിട്ടുള്ള ബോർഡറിൽ നിൽക്കും. പിന്നെ ഈ ഒരു പോർഷൻ വരെ ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്ത് ഉണ്ട് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കി നോക്കിയണ്ട, പാൻസ് അത്യാവശ്യം നല്ല ഹെഡുള്ള പാൻസാണ്. റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ്. അപ്പോൾ 2XXL ആ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് എടുത്തോട്ടെ. എൻ്റെയിലേക്ക് ആ ഒരു ബോർഡറൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഷോൾ വരാൻ നേരത്ത് നോക്കി നോക്കിയണ്ട, ഷോളാണെങ്കിൽ അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ്. എന്നാലും വലിയ ഓവർ പൊതച്ചിടാൻ പറ്റണമെങ്കിലും അത്യാവശ്യം നല്ല വീതി നീളമുണ്ട്. പിന്നെ വൺ സൈഡ് നല്ല ഹെവി ആയിട്ടുള്ളൊരു ബോർഡറാണ് സ്കാൽപ്പ് വർക്കിൽ പോയിട്ടുള്ളത്. ചെറിയ ചെറിയ വർക്ക് കോമ്പിനേഷൻ പോയിട്ടുണ്ട്. വൺ സൈഡ് ആ ഒരു സ്കാൽപ്പ് വർക്കും കൂടി പോയിട്ടുണ്ട് കേട്ടോ. അടാ ഷോൾഡർ സൈസ് ഒക്കെ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ട് തന്നെ ഉള്ളതാണ് വന്നിട്ടുള്ളത് കേട്ടോ. അടാ ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ വളരെ ചെറിയൊരു പ്രൈസിലാണ് കൊടുക്കുന്നത് നമ്മൾ, 1195 ഉള്ളൂ കേട്ടോ. അപ്പോൾ 1195 ഈ ഒരു പ്രൊഡക്റ്റൊക്കെ എന്തായാലും അടിപൊളി തന്നെയാണ്. അപ്പോൾ 2XXL ആര് ധൈര്യമായിട്ട് എടുത്തോ, ടൈറ്റായി പോകുന്ന യാതൊരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല ഹെഡുള്ള ടോപ്പും പാൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നല്ല റെഡ് കളറായിട്ട് തോന്നണമെങ്കിൽ റെഡല്ല, ഇത് മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് കാണുമ്പോൾ കുറച്ച്, അതായത് വീഡിയോയിൽ കാണുന്ന കുറച്ചും കൂടി ഡാർക്ക് ആയിരിക്കും എന്ന് മാത്രം കേട്ടോ. ഉണ്ട് അപ്പോൾ ഒരു സെമി പാർട്ടി വെയർ കൺസെപ്റ്റൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഉണ്ട കളേഴ്സ് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ്. അപ്പോൾ വളരെ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു മെറ്റീരിയലിൽ പാർട്ടി വെയർ എടുക്കാം കേട്ടോ. നല്ല നല്ല കളേഴ്സായിട്ടൊക്കെ തന്നെയാണ്. പിന്നെ നല്ല എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു വർക്ക് ഒരു ഫങ്ഷൻ വെയറിന് ഇടുമ്പോൾ ഒരു ഓർണമെൻറ്റ് ടച്ച് ലുക്കാണ് മൊത്തത്തിൽ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ലുക്ക് വേറെ തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു വർക്ക് പാറ്റേൺ ഇടാൻ നേരത്ത്. ചിലവർക്ക് ഈ ഒരു വർക്കൊന്നും പറ്റില്ല, ചിലവർക്ക് ഇങ്ങനത്തെ വർക്ക് തന്നെ താല്പര്യം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇടുമ്പോൾ എൻ്റെ ഇതിൽ നല്ലൊരു ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും മൊത്തത്തിൽ ഒരു ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്ത് വരുമ്പോൾ കേട്ടോ. അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സ് തന്നെയാണ്. അപ്പോൾ ഇതും ഒരുപാട് പീസൊന്നുമില്ല, ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വളരെ കുറഞ്ഞ പീസിൽ നല്ല ഭംഗിയായിട്ടുള്ള പ്രോഡക്റ്റ് ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നോക്കി നോക്കിയേ, ഇത് ഒരു കോട്ടൺ സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. കോട്ടൺ സിൽക്ക് ആണെങ്കിൽ സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയൽ അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ചൂടെടുക്കില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന നേരത്ത്. പിന്നെ ഇതിൽ വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ്. സ്ലീവിൽ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ, ലൈനിങ്ങിൻ്റെ ആവശ്യം തന്നെ ഇല്ല. എന്നാലും നമ്മളധികം ലൈനിങ് ഉള്ള സെറ്റുകൾ തന്നെ പ്രിഫർ ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ സൈസ് 2XXL ഉണ്ട്. ലെങ്ത്ത് ഏകദേശം ഒരു 48-inch ലെങ്ത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കും പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പും കൂടിയിട്ടാണ് ഈ ഒരു സെറ്റിൽ വന്നിട്ടുള്ളത്. പിന്നെ നോക്കി നോക്കിയണ്ട, റൗണ്ട് നെക്കിലാണ്. അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ ഒരു ലേസ്, അതായത് നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ലേസ് കോമ്പിനേഷനാണ് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സെറ്റ് പോകണം കേട്ടോ. പിന്നെ അത്യാവശ്യം ഒരു 8 കളറ് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതിൽ ചെറിയൊരു ടെക്സ്ചർ ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ, ഒരു ത്രെഡ് പോലെ കംപ്ലീറ്റ് ഓൾ ഓവർ പോയിട്ടുണ്ട്. പിന്നെ സ്ലീവ് ഞാൻ പറഞ്ഞില്ല, ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, പക്ഷേ ട്രാൻസ്പെറൻ്റ് ഒന്നും ആയിരിക്കില്ല കേട്ടോ. പിന്നെ നോക്കി നോക്കി, എൻ്റെയിലേക്ക് ഒരു പട്ട പോലെ പോയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ലേസ് ബോർഡർ പോയിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് എൻ്റെയിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ളൊരു ലേസ് ബോർഡറും കൂടിയിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ
ലൈനിങ് ഈ ഒരു പോർഷൻ വരെ അറ്റാച്ച്ഡും കൂടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് അതിൻ്റെ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നിൽക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിയോക്കേണ്ടാ ആ സെയിം മെറ്റീരിയൽ തന്നെ വൺ സൈഡ് ഇലാസ്റ്റിക് വൺ സൈഡ് പട്ടയായിട്ട് നിൽക്കുന്ന എൻഡിലേക്ക് ഉണ്ടാ ആ ഒരു ബോർഡർ വൺ സൈഡാണ് പോയിട്ടുള്ളത് കംപ്ലീറ്റ്. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് നോക്കിയോക്കേണ്ട ഷോള് അത്യാവശ്യം വലിപ്പമുള്ള ഷോൾ തന്നെയാണ്. എന്നാലും വലിയ ഷോളെന്ന് പറയാനില്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം പോതച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് തന്നെ കിട്ടും. നാല് ചുറ്റാറ് ലേസ് ബോർഡർ പോയിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് ആ ഒരു ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് കോമ്പിനേഷൻ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതും ഏകദേശം ആ ഒരു സോഫ്റ്റ് കോട്ടൺ ടൈപ്പായിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ഒരു കോട്ടൺ സിൽക്ക് ടൈപ്പായിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. ചിലപ്പോൾ ഡയറക്റ്റ് കാണാൻ നേരത്ത് ഇത്രയും ഗ്ലോ ഉണ്ടാവില്ല കേട്ടോ. എന്താണ് ഫോണിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇങ്ങനെ ഒരു തിളങ്ങി നിൽക്കണ്ടാവും, ഇത്രയും ഗ്ലോ ഡയറക്റ്റ് ഉണ്ടാവില്ല. എന്നാലും ഡയറക്റ്റ് കാണുമ്പോൾ നല്ല അട്രാക്റ്റീവ് ലുക്ക് തന്നെയാണ്. അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ ചെറിയൊരു പ്രൈസിൽ കൊടുക്കണ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. 995 995 ഈ ഒരു പ്രൊഡക്റ്റൊക്കെ എന്തായാലും സൂപ്പർ തന്നെയായിരിക്കും. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും നോക്കിയേ നല്ല നല്ല അട്രാക്റ്റീവ് ഷെയ്ഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഡബിൾ എക്സൽ എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും കൂടി സൂട്ടബിൾ ആവുന്നുള്ളൊരു സൈസ് തന്നെയാണ്. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് ഒരു 48 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്ക് നല്ല സൂട്ടബിൾ ആവുന്നുള്ളൊരു പാറ്റേൺ തന്നെയാണ് കേട്ടോ. അതായത് ടോപ്പ് തന്നെയാണ് സെറ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഷോൾ നോക്കിയൊക്കെ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയാം. അപ്പോൾ കോട്ടണിലൊക്കെ ഇടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രൊഡക്റ്റാണ് കേട്ടോ. കോട്ടൺ എന്ന് പറയുമ്പോൾ പ്യുവർ കോട്ടൺ അല്ല, ഇതൊരു കോട്ടൺ സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ്, പക്ഷേ ചൂട് എടുക്കാത്ത ഉള്ളൊരു ടൈപ്പ് മെറ്റീരിയലൊക്കെയാണ് വന്നിട്ടുള്ളത്. മുമ്പ് ഒരുപാട് ഇങ്ങനത്തെ മെറ്റീരിയൽസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂട്ടുകളൊക്കെ മെറ്റീരിയലൊക്കെ ഇങ്ങനത്തെ ഒക്കെ മെറ്റീരിയലാണ് ആദ്യം വന്നുകൊണ്ടിരുന്നത്. ചിലവർക്ക് ഇങ്ങനത്തെ ഒക്കെ ടൈപ്പ് ക്ലോത്ത് പറ്റുള്ളൂ. ജോർജറ്റ് എടുക്കാൻ നേരത്ത് ചൂട് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവരുടെ അവർക്ക് പറ്റാത്ത കാരണം കൊണ്ടിട്ട് ഇങ്ങനത്തെ ഒക്കെ ടൈപ്പ് കോട്ടനിലുള്ളൊരു മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉള്ളവർക്കൊക്കെ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. കളേഴ്സ് ആണെങ്കിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ്. 8 കളറാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് റിപ്പീറ്റേഷൻ വന്നതിൽ ഇങ്ങനെ കളർ മിക്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇത്രയും കളർ നിങ്ങളുടെ മുന്നിൽ എടുത്ത് കാണിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ചില കളേഴ്സിലൊന്നും റിപ്പീറ്റേഷൻ വലിയ കാര്യമായിട്ടുണ്ടാവില്ല, പ്രത്യേകം എടുത്ത് പറയാണ്ട്. പിന്നെ വളരെ അതായത് ബിലോ 1000 ഉള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ടിട്ട് എങ്ങനെ വന്നാലും നല്ല രീതിയിൽ ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ നിമിഷ നേരം കൊണ്ടിട്ട് ഇതിൻ്റെ കളേഴ്സൊക്കെ സ്റ്റോക്ക് ഔട്ടായി പോകാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് സ്റ്റോക്ക് കഴിഞ്ഞാലും ഇനിയും പ്രൊഡക്റ്റുകൾ വന്നിട്ടുണ്ട്. അതായത് നല്ല ഹെവി ടൈപ്പിലും വന്നിട്ടുണ്ട്, ഒരു സെമി പാർട്ടി വെയറിലും വന്നിട്ടുണ്ട്. പിന്നെ ഓരോ റേറ്റിനനുസരിച്ചുള്ളൊരു വ്യത്യാസം ആ ഒരു പ്രൊഡക്റ്റിന് എന്തായാലും ഉണ്ടാവും. അത് ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട്. എന്നാലും ഒരു ബഡ്ജറ്റ് ലെവലിലുള്ള പ്രൊഡക്റ്റ്സ് നമ്മൾ തന്നെ ഉണ്ടെങ്കിലും എന്തായാലും എടുക്കണവർക്ക് അതൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു റേറ്റിലൊന്നും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ കേട്ടോ. കാരണം അത്രയും കോൺഫിഡൻറ്റിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെറിയ ഒരു മാർജിൻ ഇട്ട് ധൈര്യമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റണത് നമുക്ക് അത്രയും ബൾക്ക് സെയിലുള്ളവരെ കൊണ്ടിട്ടാണ്. അപ്പോൾ അത്രയും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസിലൊന്നും കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതാരം കൊണ്ടിട്ട് ഓരോ വീഡിയോസിലും പലതരം വെറൈറ്റി പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ മുന്നിലും പല കളേഴ്സിലും പല മോഡൽസിലും കാണിക്കുന്നുണ്ട്. ബാക്കി സെലക്ട് ചെയ്ത് എടുക്കണേക്ക നിങ്ങളുടെ ഒരു പർച്ചേസിങ് ഐഡിയ അനുസരിച്ചിരിക്കും. അതായത് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് സൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പർച്ചേസിങ്ങിൻ്റെ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കി ചെയ്യുക കേട്ടോ. ബാക്കി ഡീറ്റെയിലിംഗ് ആയിട്ടൊക്കെ ഞാൻ പക്കായിട്ട് ഇതിൽ പറയാനുണ്ട്. അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പം അടുത്തായിട്ട് നോക്കി നോക്കിയാൽ കേട്ടോ, ഇത് 3XL സൈസ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു ഡോ മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഷോർട്ടും ലോങ് ടൈപ്പൊക്കെ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു മെറ്റീരിയൽ ഏകദേശം അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം എടുത്ത കസ്റ്റമേഴ്സിനൊന്നും അങ്ങനെ കംപ്ലയിൻറ്റ് ഇതുമായിട്ടും നമുക്ക് വന്നിട്ടില്ല. ഈ ഒരു മെറ്റീരിയൽ ടൈപ്പ് ആയിട്ട് ഒരു ബഡ്ജറ്റ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. സൈസ് 3XL ഉണ്ട് കേട്ടോ. 3XL എന്ന് പറയാൻ നേരത്ത് നിങ്ങളുടെ അടുത്ത് പറയേണ്ട മെഷറിങ്ങിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ
എംഫിറ്റ് നമ്മൾ വൺ സൈഡ് 23 പറയുന്നത്, ചുറ്റളവ് ഒരു 46 വരുന്നത്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെഷറിൻ്റെ ആപ്പ് എടുത്തിട്ട് ആ ഒരു ഭാഗം കൊണ്ടിട്ട് നിങ്ങളിപ്പോൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്ന ടോപ്പായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ തീരാവുന്ന ഡൗട്ട് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു 45 inch ലെങ്ത്ത് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻറ്റും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നോക്കിക്കേണ്ട, റൗണ്ട് നെക്കിലാണ്, അതിലെ യോക്ക് പോർഷനിൽ ഇങ്ങനെ സ്റ്റോൺ വർക്കും ലേസ് വർക്കും പോയിട്ടുണ്ട്. പിന്നെ മെറ്റീരിയലിൻ്റെ ടെക്സ്ചർ തന്നെ നോക്കിക്കേണ്ട, ഈ ഒരു ടൈപ്പിലാണ് ടെക്സ്ചർ വന്നിട്ടുള്ളത്. നല്ലൊരു ടൈപ്പ് മെറ്റീരിയൽ തന്നെയുണ്ട്. പിന്നെ സ്ലീവ് വരാൻ നേരത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ്. എൻഡിലേക്ക് ലേസ് ബോർഡറും കൂടി പോയിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്തെ നോക്കിക്കേണ്ട, ഈ ഒരു ബോർഡറിൽ ലേസ് ബോർഡറും കൂട്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്രിൻറ്റ് കോമ്പിനേഷൻ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്തെ നോക്കിക്കേണ്ട, പാൻസും അത്യാവശ്യം 3XL ആയിരിക്കും സൂട്ടബിൾ ആയിട്ടുള്ളൊരു സൈസും കൂടി പാൻസിന് വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ബോർഡ് കാര്യങ്ങളൊന്നും പാൻസിന് വന്നില്ല, കാരണം ഓൾറെഡി പ്രിൻറ്റഡ് ആയിട്ടുള്ള സെറ്റ് ആയതുകൊണ്ട് കേട്ടോ ആണ്. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്ത് സെയിം പ്രിൻറ്റ് സെയിം മെറ്റീരിയൽ തന്നെയാണ്, വൺ സൈഡ് ലേസൊക്കെ ആയിട്ടാണ്. അത്യാവശ്യം നല്ല വീതി കൂടിയിട്ടുള്ള ലേസാണ് കേട്ടോ. ഷോളാണെങ്കിലും വലിയ ഷോൾ എന്ന് പറയാനല്ലോ, ഒരിടത്തരം വീതിയിൽ അത്യാവശ്യം നീളമായിട്ടുള്ളൊരു ഷോള് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഒരു 3XL ആയിരിക്കും സൂട്ടബിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ തൊട്ട് താഴെയുള്ള XXL ആയിരിക്കും സൂട്ട് ചെയ്യുക കേട്ടോ. ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെ ആയിരിക്കും. പിന്നെ 3XL എന്ന് പറയുമ്പോൾ ഭയങ്കര വണ്ണുള്ളവർക്കല്ല, ഒരു XXL സൈസ് യൂസ് ചെയ്യണേക്കാളും ഒരു പൊടിക്ക് വണ്ണുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൈസ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ റേറ്റ് ആണെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. 8.95 8.95 ഈ ഒരു പ്രൊഡക്റ്റൊക്കെ ഈ ഒരു പ്രൈസിൽ അടിപൊളി തന്നെയാണ്. അപ്പോൾ വളരെ മാർജിനലൈസ് ആയിട്ടുള്ള പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റൊക്കെ നമ്മൾ സെയിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രിൻറ്റും കളേഴ്സൊക്കെ ആയതുകൊണ്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ളൊരു സെയിൽ ഉണ്ടാവും. അതായത് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പ്രൊഡക്റ്റ് സ്റ്റോക്ക് കഴിഞ്ഞാലും ഈ ഒരു പാറ്റേണിൽ പല പ്രിൻറ്റിലൊക്കെ ആയിട്ട് ഇനിയും ഐറ്റംസൊക്കെ ഇങ്ങനത്തെ ഡെയിലി വെയർ പ്രൊഡക്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 8.95 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡെയിലി വെയറിൻ്റെ പ്രൈസും കൂടി വന്നില്ല. അപ്പോൾ ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് 3XL ഒരു 3-piece സെറ്റാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി കളേഴ്സിലാണ് നമ്മൾ ഈ ഒരു പ്രിൻറ്റിലേക്ക് ഒരുപാട് ഷോർട്ട് ടോപ്സും ലോങ് ടോപ്സൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3XL ഈ ഒരു പ്രിൻറ്റിന് ഡിമാൻഡുള്ള അറൗണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിൻറ്റ് തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് കൊണ്ടുതന്നെ കേട്ടോ. അപ്പോൾ കളർ ചോയ്സ് ആണെങ്കിലും അത്യാവശ്യം കളർ ചോയ്സുകളുണ്ട്. അപ്പോൾ എന്താണ്, ഒരു കളറ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു പ്രൈസ് ആയതുകൊണ്ടിട്ട് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു സൈസ് ആയിരിക്കും കളക്ട് ചെയ്യുക കേട്ടോ. അത് ഇന്ന കളറൊന്നും തന്നെ വേണമെന്നില്ല, നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ്റും ആണ്, നല്ല അട്രാക്റ്റീവ് ഉള്ള കളേഴ്സും കൂടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഒന്നും നിങ്ങൾ മിസ്സാക്കണം കേട്ടോ. വളരെ ചെറിയൊരു പ്രൈസിൽ നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അത്തായിട്ട് നോക്കി നോക്കി, ഇത് ഷോൾ സെറ്റാണ്, നല്ല ഗ്രാൻഡ് ആയിട്ടുള്ളൊരു വർക്ക് തന്നെ ഷോൾ സെറ്റാണ് കേട്ടോ. കേട്ടാ, പിന്നെ കട്ടിങ് നല്ലൊരു ഡിഫറെൻറ്റ്, നമ്മൾ നോർമലി കൊണ്ട് തന്നെ കട്ടിങ്ങിനേക്കാളും ഡിഫറൻ്റ് ആയിട്ടുള്ള കട്ടിങ്ങാണ്, ഒരു അനാർക്കലി കട്ടിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബോട്ടൊക്കെ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ബോട്ടാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് കൺസെപ്റ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു കളറിൽ മാത്രമാണ് XXL ഉം XXL ഉം ഉള്ളത്, ബാക്കി എല്ലാ കളേഴ്സിലും XXXL മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൈസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ പ്രൈസിനോടൊപ്പം തന്നെ സൈസ് ഏതൊക്കെ ഉണ്ട് എന്നുള്ള അവൈലബിൾ ആയിട്ടുള്ളത് വിഷ്വലി കാണിക്കണമായിരിക്കും കേട്ടോ. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു 55 inch ലെങ്ത്താണ്. ടോപ്പിൻ്റെ ലെങ്ത്ത് കൂടിപ്പോയി എന്നുള്ളൊരു ഡൗട്ട് ഉള്ളവർക്കാണെങ്കിൽ താഴത്ത് എക്സ്ട്രാ ഒരു ബോർഡറാണുള്ളത്, അത് നിങ്ങൾക്ക് സുഖമായിട്ട് കട്ട് ചെയ്ത് ഓർഡർ ചെയ്ത് ആ ഒരു നിങ്ങളുടെ ഹൈറ്റ് ലെവൽ അനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാവുന്ന തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ മെറ്റീരിയലാണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കിക്കേണ്ട, റൗണ്ട് നെക്കിലാണ്, അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ നല്ല ഹെവി ആയിട്ടുള്ളൊരു ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ തന്നെ വെക്കാൻ നേരത്ത് തന്നെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ സ്ലീവിലും വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, സ്ലീവിൽ കംപ്ലീറ്റ് ആ ഒരു വർക്ക് കോമ്പിനേഷൻ പോയിട്ടുണ്ട്. എൻഡിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ളൊരു ബോർഡർ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ബോട്ടാണ് കേട്ടോ. അതിലേക്ക് ബോർഡറായിട്ട് നോക്കിക്കാം, ഫ്ലെയർഡ് ആയിട്ടുള്ളതുകൊണ്ട് ഒതുങ്ങി കൊള്ളാണ്ട, നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ബോട്ടാണ്, നല്ല ഭംഗിയായിട്ടുള്ള ബോർഡറാണ്. ഈ ഒരു എൻഡ് വരെ ഇതിൽ ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ്, സാധാരണ മുട്ട് വരെയൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് കണ്ടാ ആ ഒരു കട്ടിങ്ങും പ്ലീസൊക്കെ സെയിം ആയിട്ട് തന്നെ ഫ്രണ്ടിൽ കണ്ടപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം കൊണ്ടിട്ട് ഏടൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ടോപ്പ് തന്നെ കിട്ടും. പിന്നെ ഷോളാണെങ്കിലും ഷോള് നിസ്സാര ഷോളൊന്നുമല്ല കേട്ടോ, നോക്കി
ടൂ സൈഡും ആ ഒരു വീതി കൂടിയ സ്കാൽപ്പ് വർക്ക് പോയിട്ടുണ്ട്. ചെറിയ ചെറിയ ത്രെഡ് വർക്ക് കോമ്പിനേഷൻ നിൽക്കുന്നുണ്ട്. ഒരു നാല് കോർണറിലും ആ ഒരു ഷോർട്ട് സെൽസ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വീതി നീളമായിട്ടുള്ള ഷോളാണ്, ചെറിയ ഷോളൊന്നല്ല. അപ്പോൾ നല്ല വീതിയുള്ള സ്കാൽപ്പ് വർക്ക് താല്പര്യമുള്ളവർക്ക് പറ്റിയ ഷോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു അനാർക്കലി ടച്ചിൽ ഒരു ടു പീസ്, നല്ലൊരു അടിപൊളി പാർട്ടി വെയർ സെറ്റ് തന്നെയാണ്. നല്ല നല്ല കളേഴ്സും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ 13.95. അപ്പോൾ 1395 നല്ലൊരു ഹെവി പാർട്ടി വെയർ, ഹെവി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ലുക്കിൽ നിൽക്കണ ഒരു പാർട്ടി വെയർ സെറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ, ഷോൾ സെറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ എൻ്റെ കളേഴ്സാണ് നോക്കി നോക്കി. അപ്പോൾ ഫസ്റ്റ് കാണിച്ച കളറിലും മാത്രമാണ് എക്സലും ഡബിൾ എക്സലും ഉള്ളത്, ബാക്കിയെല്ലാം ഡബിൾ എക്സൽ സൈസാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഡബിൾ എക്സൽ എന്ന് പറയണ്ടെങ്കിലും തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും സുഖമായിട്ട് ചൂസ് ചെയ്യുക കേട്ടോ. ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈവൺ ആയിരിക്കും. എല്ലാ പ്രൊഡക്റ്റ് കാണിക്കുമ്പോഴും എടുത്തെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഡബിൾ എക്സൽ ആണെന്ന് പറഞ്ഞാൽ എക്സലാർ മടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ലാർജാണ് നിങ്ങളുടെ സൈസ്, അപ്പോൾ എക്സൽ ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യട്ടെ. ഇതല്ല, ഞാനിപ്പോൾ ഇത് എക്സൽ എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ലാർജ് ആയിരിക്കും ചൂസ് ചെയ്യുക. പക്ഷേ ഡബിൾ എക്സൽ ഒരിക്കലും ലാർജ് ആയി എടുക്കരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം ഷോൾഡറൊക്കെ അതിനനുസരിച്ച് ഇങ്ങനെ ഇറങ്ങിയൊക്കെ നിൽക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഡബിൾ എക്സൽ പറയുമ്പോൾ എക്സൽ എടുത്താലും ഓൾമോസ്റ്റ് ഈവൺ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യം എപ്പോഴും ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയൊരു മാർജിൻ ഇട്ടാരം കൊണ്ടിട്ടാണ് നമ്മൾ റിട്ടേൺ പോളിസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലാത്തത്. അപ്പോൾ കയ്യിൽ കിട്ടണവർക്ക് ഒരു പൊടിക്ക് ലൂസാണെങ്കിൽ ഇതൊക്കെ ഷേപ്പ് ചെയ്ത് ഫിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിൽക്കും. പക്ഷേ ടൈറ്റ് അയക്കാൻ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് കാരണം കൊണ്ടിട്ടാണ് നമ്മളെപ്പോഴും ഒന്ന് കയറ്റി സൈസിൻ്റെ കാര്യത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നോക്കിക്കേ, ഇതും ഷോൾ സെറ്റ് തന്നെയാണ്, പ്ലെയിനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള കളർ ചാർട്ടിലാണ് കേട്ടോ. പിന്നെ നല്ല വീതി കൂടിയിട്ടുള്ളൊരു പാനൽ കട്ട് പോലെയാണ് പോയിട്ടുള്ളത്. എലൈൻ കട്ടെന്നും പറയാം, പാനൽ കട്ടെന്നും പറയാം. കാരണം അടുപ്പിച്ചിട്ടുള്ളൊരു കട്ടിങ് അല്ല. കാരണം ഈ ഒരു ഭാഗം കൊണ്ടിട്ട് നല്ല ഫ്ലെയ്ഡ് കിട്ടുന്ന ടൈപ്പിലാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വന്നിട്ടുള്ളത് കേട്ടോ. അതാ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ മോഡൽ കാണുമ്പോഴത്തേനും മനസ്സിലാവും. പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു ജോർജറ്റ് ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്, വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. സൈസ് ഇതിൽ കൊടുത്തിട്ടുള്ള ഡബിൾ എക്സൽ എന്നാണെങ്കിലും മെഷർമെൻറ്റ് ഈ ഭാഗം കൊണ്ടിട്ട് എക്സലിനുള്ളൂ കേട്ടോ. താഴത്തേക്ക് നല്ല വീതി കാണുന്നുകൊണ്ടിട്ട് ചിലപ്പോൾ അതിലും വലിയ സൈസായിട്ടൊക്കെ തോന്നിക്കും. പക്ഷേ ഈ ഒരു ഭാഗം കൊണ്ടിട്ട് ടൈറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് പറയണത്. ആംഫിറ്റ് ആംഫിറ്റ് വൺ സൈഡ് 21 തന്നെയുള്ളൂ, ചുറ്റളവ് ഒരു 42. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഒക്കെ ആണെങ്കിൽ ഒരു 52 ലെങ്ത്ത് തന്നെ ഉണ്ട്, വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ നോക്കി വയ്ക്കേണ്ട, റൗണ്ട് നെക്കിലാണ് ഈ ഒരു ഭാഗം കൊണ്ടിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്കാണ് പോയിട്ടുള്ളത്, നല്ല ഹൈലൈറ്റ് കിട്ടുന്നത് കേട്ടോ. പിന്നെ സ്ലീവ് നോക്കിക്കേണ്ട, നല്ല ഭംഗിയായിട്ടുള്ള സെയിം കോമ്പിനേഷനിൽ തന്നെ പോയിട്ടുള്ള സ്ലീവിലും വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. ഫുൾ ലെങ്ത്ത് തന്നെ പറയാനായിട്ടില്ല, ഒരു ഏകദേശം ഒരു മുക്കാൽ കൈ ആ ഒരു റേഞ്ചിൽ, ഏകദേശം ഈ ഒരു റേഞ്ചിലൊക്കെ വന്ന് നിൽക്കും. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 3-layer കട്ടിങ് പോലെയാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. വേറെ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല, ഒരു നല്ലൊരു ഫാൻസി ടൈപ്പ് ടോപ്പിൽ തന്നെ നിൽക്കോട്ടെ. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്ത് വേണ്ട, ഒരു അലൈൻ കട്ട് ലെവലിൽ തന്നെയാണ് ബാക്കിൽ പോയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിയൊക്കെ, നിങ്ങൾക്കൊരു ഫങ്ഷൻ വെയറായിട്ട് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഷോളും കൂടിയിട്ട് അതിൽ അറേഞ്ച് ചെയ്ത് വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു വർക്ക് കോമ്പിനേഷനിൽ തന്നെയാണ് ഇതിൻ്റെ ഫുൾ പാറ്റേൺ കവർ ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു ത്രെഡും സീക്വൻസും കൂടിയായിട്ടുള്ളൊരു വർക്ക് കോമ്പിനേഷൻ നിൽക്കുന്നുണ്ട്. നല്ലൊരു അട്രാക്റ്റീവ് ഷോൾ എന്ന് തന്നെ പറയാം. ടു സൈഡ് സ്കാൽപ്പ് വർക്കും പോകേണ്ട, അത്യാവശ്യം വീതി നീളമുള്ളൊരു ടൈപ്പ് ഷോൾ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത്. നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ ചാർട്ടിൽ തന്നെയാണ്. അപ്പോൾ സൈസ് XXL എടുത്താൽ മതി കേട്ടോ. ഞാൻ കാര്യങ്ങൾ എന്താണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേറ്റ് ആണെങ്കിൽ 9.95 ഉള്ളൂ. അപ്പോൾ 9.95 നല്ല അടിപൊളി ഐറ്റം ഷോൾ സെറ്റിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഷോപ്പിലേക്ക് കൊടുക്കുന്ന 1295 കൊടുക്കുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഷോപ്പായിട്ടിരിക്കുന്ന ആളാണ്. എന്നിട്ടും നമ്മൾ ഈ ഒരു പ്രൈസിൽ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു വാല്യൂ ഈ ഒരു പ്രൊഡക്റ്റിനുള്ള കാരണം കൊണ്ടിട്ടാണ് ഈ ഒരു പ്രൈസിൽ കൊടുക്കുന്നത്. അതിലും കുറച്ച് ഓൺലൈനിൽ കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാറുണ്ട് നമുക്ക് ഒരു ബൾക്ക് സെയിൽ ഉദ്ദേശിച്ചിട്ട് ചെയ്യണ കാരണം കൊണ്ടിട്ടാണ് അതിലും കുറച്ചിട്ടുള്ളൊരു പ്രൈസിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയും. ഇതേപോലത്തെ പാറ്റേണുകൾ ഇനിയും വന്നിട്ടുണ്ട്, പല പല ഷെയ്ഡ്സിലായിട്ട് ഇനിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് സ്റ്റോക്ക് കഴിഞ്ഞാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ പാറ്റേണുകളൊക്കെ പല റേഞ്ചിലായിട്ട് ഇനിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു അട്രാക്റ്റീവായിട്ടുള്ള പ്രൈസും അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണെന്ന് തോന്നിക്കാൻ ധൈര്യമായിട്ട് എടുത്തോട്ടെ. 9.95 വളരെ ചെറിയൊരു മാർജിനിലാണ്, നിങ്ങൾക്ക് മാർജിൻ കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വളരെ ചെറിയൊരു മാർജിനിലാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ സോൾഡ് ഔട്ട് ചെയ്യണം കേട്ടോ. ഉണ്ടോ, നല്ല അടിപൊളി ഷോൾ തന്നെയാണ്. അത്യാവശ്യം വീതിയുണ്ട്, അത്യാവശ്യം നീളമുണ്ട് കേട്ടോ.
അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് ഒന്ന് നോക്കി നോക്കിയാൽ ഇത് ഷോൾ സെറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. മെറ്റീരിയൽ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോം മെറ്റീരിയലാണ് കേട്ടോ. വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. ലൈൻ കട്ടാണ് വന്നിട്ടുള്ളത്. സൈസ് ഡബിൾ എക്സൽ ഉണ്ട്. ലെങ്ത് ഒക്കെ ഒരു 46 inch ലെങ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ആവറേജ് ഹൈറ്റ് ഉള്ളവർക്ക് വരെ സ്യൂട്ട് ആവുന്ന ഒരു പാറ്റേൺ ആണ് ഒരു ടോപ്പിൽ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ നോക്കി നോക്കിയണ്ട റൗണ്ട് നെക്കിലാണ് വന്നിട്ടുള്ളത്. നെക്ക് അതായത് യോക്ക് പോർഷനിൽ ലേസും സ്റ്റോൺ വർക്കും പോയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൈന്യൂട്ടായിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻറ്റിലും കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ചിലാണ്. വേറെ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല. സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്താണ്. അതുകൊണ്ടിട്ട് ലൈനിങ്ങിൻ്റെ ആവശ്യം തന്നെ വന്നില്ല. ബോർഡറിൽ മൈന്യൂട്ട് ലേസ് കവർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ബാക്കിലേക്ക് ആവാൻ നേരത്തും ഉണ്ട ആ ഒരു പ്രിൻ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ എൻ്റെ ഷോൾ വരാൻ നേരത്ത് സെയിം പ്രിൻറ്റിൽ തന്നെ നോക്കിക്കേണ്ട വൺ സൈഡ് ലേസൊക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളമായിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയാം കേട്ടോ. ഉണ്ട ഷോളിലെ സൈസ് നോക്കി നോക്കി. അപ്പോൾ ഇതാണ് എൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റി കളേഴ്സ് തന്നെയാണ്. അപ്പോൾ പ്രിൻറ്റിലാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത് ഇതിൽ. അപ്പോൾ റേറ്റും മെയിൻ ഹൈലൈറ്റ് തന്നെയാണ്. 7.95 7.95 ഈ ഒരു ഷോൾ സെറ്റൊക്കെ എന്തായാലും സൂപ്പർ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് സ്റ്റോക്കിൽ കേട്ടോ. പ്രത്യേകം പറയാം ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളു. അപ്പോൾ ആകെ 2-3 സെറ്റ് മാത്രം ബാലൻസ് ഉള്ളു. അത് അറൗണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഷോപ്പിലൊക്കെ ഞാനൊരു 900-900 സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ വളരെയധികം റേറ്റ് കുറച്ച് ചെറിയൊരു മാർജിൻ ഇട്ടിട്ട് സോൾഡ് ഔട്ട് ആക്കുന്ന പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഒരു പരീക്ഷണം പോലെ നിങ്ങൾ മാറ്റി വെക്കരുതെന്നാണ് പ്രത്യേകം ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറയണത്. ജെനുവിനായിട്ടുള്ള കസ്റ്റമർ മാത്രം ഈ പ്രോഡക്റ്റ് എടുത്താൽ മതി കേട്ടോ. കാരണം ഒരു പരീക്ഷണം പോലെ മാറ്റി വെക്കാനുള്ളൊരു ക്വാണ്ടിറ്റി ഇല്ല. അതാരം കൊണ്ടിട്ടാണ് മെയിൻ ഇഷ്യൂ. അപ്പോൾ ഫസ്റ്റ് ആരാണോ പേയ്മെൻ്റ് തന്നത് അത് റെഗുലർ കസ്റ്റമർ ആണെങ്കിലും ഏത് കസ്റ്റമർ ആണെങ്കിലും ശരി ഫസ്റ്റ് ആരാണോ പേയ്മെൻ്റ് തന്നത് അവർക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം കേട്ടോ. കാരണം കുറേ സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതാരം കൊണ്ടിട്ടാണ്. അല്ലാണ്ട് മനഃപൂർവ്വം നമ്മൾ അങ്ങനെ ചെയ്യണമല്ല. നാളെ നമുക്കൊരു പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സേഫസ്റ്റ് ആയിട്ടുള്ളൊരു ഭാഗം പറയണം കേട്ടോ. അപ്പോൾ ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കി നോക്കി. നല്ല അടിപൊളി കോഡ് സെറ്റാണ് വന്നിട്ടുള്ളത്. അതും പോപ്കോൺ മെറ്റീരിയലാണ്. പോപ്കോൺ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇതിനു മുമ്പ് ഇൻട്രോ ചെയ്തിട്ടുണ്ട്. കുറച്ച് ടെക്സ്റ്റേഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പിന്നെ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പിന്നെ നിങ്ങൾക്ക് കട്ടിങ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഒരു ടൈപ്പിലാണ് അതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത്. പിന്നെ വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. സൈസ് ആണെങ്കിൽ ലാർജാണ് വന്നിട്ടുള്ളത്. ലെങ്ത്ത് ഒരു 38 inch കേട്ടോ ലെങ്ത്ത് വന്നിട്ടുള്ളത്. പിന്നെ നോക്കി നോക്കി ഹൈനെക്കാണ്. അതിൽ 1-2 മാത്രം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ സ്ലീവ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത് റേഞ്ച് ഉണ്ട്. പിന്നെ മെറ്റീരിയലിൻ്റെ ടെക്സ്ചർ തന്നെ നോക്കിക്കേണ്ട ഒരു പോപ്കോൺ ടച്ചിലായിട്ടുള്ളൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പിന്നെ താഴത്തേക്ക് വരാൻ നേരത്ത് ഉണ്ട വേറെ സംഭവങ്ങളൊന്നുമില്ല. ആ ഒരു ടെക്സ്ചർ കണ്ടിന്യൂഷൻ തന്നെയാണ്. എലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത്. ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എലൈൻ കട്ട് ലെവലിൽ തന്നെയാണ് ബാക്കിലും പോയിട്ടുള്ളത്. പിന്നെ പാൻസ് ആണെങ്കിലും അറിയാമല്ലോ. പിന്നെ കോഡ് സെറ്റ് ആണെങ്കിൽ ആ ഒരു സെയിം കണ്ടിന്യൂറ്റി തന്നെ ആയിരിക്കും പോകുന്നത്. നാരോ ടൈപ്പ് അല്ല കേട്ടോ. അത്യാവശ്യം ലൂസ് ആയിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ ലാർജ് സൈസ് ആയിരിക്കും സുഖമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. വളരെ ചെറിയൊരു പ്രൈസിലാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ കൊടുക്കുന്നത് കേട്ടോ. നല്ല നല്ല കളർ ചാർട്ടും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ 8.95 കേട്ടോ. 8.95 ഈ ഒരു പ്രൊഡക്റ്റൊക്കെ സൂപ്പർ തന്നെയാണ്. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ്. എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. ഉണ്ട അപ്പോൾ വളരെ കുറച്ച് പീസുകൾ തന്നെ ഉള്ളൂ. വളരെ ചെറിയൊരു മാർജിനും കൂടിയിട്ടിട്ട് സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ എന്തായാലും അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ. നല്ല നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്മൾ നോർമലി കാണിക്കുന്ന ടൈപ്പ് കളർ ചാർട്ടല്ല. അത് നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയാം. അപ്പോൾ ഇങ്ങനത്തെ കളേഴ്സൊക്കെ വളരെയധികം അപൂർവമായിട്ട് വരാറുള്ളൂ. വന്നു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നോക്കി നോക്കി. ഇത് ഫീഡിങ് ടോപ്പാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് കാണിക്കാറുണ്ടായിരുന്ന മസ്ലിനിൽ മസ്ലിൻ പ്രിൻറ്റിലും തന്നെ മസ്ലിൻ മെറ്റീരിയലും തന്നെ ഫീഡിങ് ടോപ്പ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ള 3XL സൈസ്. വേണമെങ്കിൽ ഡബിൾ എക്സൽ ആയിരിക്കും എടുക്കുക. ഓൾമോസ്റ്റ് ഞാൻ പറയാറുണ്ട് ഷോൾഡറൊക്കെ ഈവൺ തന്നെ ആയിരിക്കും. പിന്നെ ഒരുപാട് കളേഴ്സ് അതായത് മൾട്ടി പ്രിൻറ്റിലും
മൾട്ടി കളേഴ്സിലും നമുക്കിതിൻ്റെ ഐറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് ഒരൊറ്റ വീഡിയോ തന്നെ നമ്മൾ കാണിക്കണം കേട്ടോ. പിന്നെ വിത്ത് ലൈനിങ് വിത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ ഒരു ആവറേജ് ലെങ്ത് ഉള്ളൂ, ഒരു 46 inch ലെങ്ത് തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു ആവറേജ് ഹൈറ്റ് ഉള്ളവർക്ക് നല്ല സുഖമായിട്ട് സ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ നോക്കി വെക്കേണ്ട, റൗണ്ട് നെക്കിലാണ്, അതിൽ ഈ പോർഷനിൽ ഇങ്ങനെ ടൈ ചെയ്യാനൊരു സംഭവം പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ ലേസ് ബോർഡറും പിന്നെ സ്റ്റോൺ വർക്കും കൂടി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫീഡിംഗ് എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡായിട്ടാണ് പോയിട്ടുള്ളത്. ഒരു ഹിഡൻ സിബ് എന്ന് പറയാൻ പറ്റില്ല, പിന്നെ വലിയ കാര്യമായിട്ട് എടുത്ത് കാണിക്കൊന്നുമില്ല സിബ്. ഫീഡിംഗ് ടോപ്പാന്ന് കണ്ടാൽ തന്നെ തോന്നില്ല കേട്ടോ. പിന്നെ സ്ലീവ് ആണെങ്കിൽ നോക്കി നോക്കിയാൽ അത്യാവശ്യം ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ്, അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ്. എൻ്റെലേക്കും ബോർഡർ പോയിട്ടുണ്ട്, ലൈൻ കട്ട് ലെവലിലാണ് ഫ്രണ്ട് പോർഷനിൽ പോയിട്ടുള്ളത്. പിന്നെ മസ്ലിൻ ആയതുകൊണ്ട് വേണ്ട, അതിൻ്റെ ബോർഡറിലൊക്കെ നല്ല ഭംഗിയായിട്ട് ആ ഒരു ഗോൾഡൻ പ്രിൻ്റൊക്കെ പോയിട്ടുണ്ട്. മസ്ലിൻ സെറ്റുകളിലൊക്കെ കംപ്ലീറ്റ് അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. പിന്നെ വേണ്ട ഒരു യു കട്ട് പോലെ ഇങ്ങനെ ഇതിൽ പോയിട്ടുണ്ട്, ബോർഡറിൽ ആ ഒരു ലേസ് വർക്ക് പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ബാക്കിലേക്ക് വരാൻ നേരത്ത് വേണ്ട ആ ഒരു പ്രിൻ്റ് കണ്ടിന്യൂഷൻ തന്നെ പോയിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ നല്ലൊരു ഒരു ഫംഗ്ഷനൊക്കെ കൂടി നിങ്ങൾക്ക് കിട്ടാൻ നല്ല ഷോ കിട്ടണ ഒരു മെറ്റീരിയലും കൂടി ഒരു മെറ്റീരിയലും കൂടിയിട്ടാണ് ആ ഒരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട് വെയർ ആയിട്ട് ഫീഡിംഗ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. റേറ്റ് ആണെങ്കിൽ 6.95 6.95 വളരെ ചെറിയൊരു പ്രൈസിൽ സോൾഡ് ഔട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരുപാട് നല്ല നല്ല കളേഴ്സ് ചാർട്ടുകളുണ്ട്, നല്ല നല്ല പ്രിൻറ്റുകളുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്ന കളേഴ്സൊക്കെ 3XL ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻറ്റിലും കൂടിയിട്ടാണ്, നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു പൊടിക്ക് ലൈറ്റായിട്ട് നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് ഒരു പൊടിക്ക് ഡാർക്കായിട്ടായിരിക്കും ഡയറക്റ്റ് ഇതിൻ്റെ ഔട്ട്ലുക്ക് തന്നെ കേട്ടോ. അടാ അപ്പോൾ ഇതെല്ലാം 3XL സൈസിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. റിപ്പീറ്റേഷൻ ചോദിച്ചപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ മൾട്ടി പ്രിൻറ്റുകളാണ് അവർ തന്നത് കേട്ടോ. പക്ഷേ ഉള്ളതൊക്കെ നല്ല അടിപൊളി പ്രിൻറ്റുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻറ്റ് നിങ്ങൾക്ക് അതായത് ഫീഡിങ്ങുകാർക്ക് യൂസ്ഫുള്ളായിട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോട്ടെ. ആ ഒരു മസ്ലിൻ മെറ്റീരിയലിൽ ഈ ഒരു പ്രൈസിലൊക്കെ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് കാണിക്കുന്ന രണ്ട് പ്രിൻ്റ് മാത്രം 2XXL സൈസ് ഉള്ളത്, ബാക്കി ഫസ്റ്റ് കാണിച്ച എല്ലാ സൈസും 3XL ആണുള്ളത്. ചെറിയൊരു പ്രൈസിൽ കൊടുക്കണ നല്ലൊരു പ്രൊഡക്റ്റ് എന്ന് പറയട്ടെ. അപ്പോൾ ഫീഡിങ്ങുകാർക്ക് യൂസ്ഫുൾ ആവുന്ന അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ കളേഴ്സിൽ ഈ പ്രിൻറ്റിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്.